Okay. And I can, bam. Okay, go that way. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സ്ട്രൈക്കേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്ട്രൈക്കേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് കഴിവുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് അവരുടെ ടാക്ടിക്കൽ വശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളെ കുറിച്ചൊന്നുമല്ല, ഇൻഡിവിജ്വലി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ബോള് റിസീവ് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ടുള്ള ചില കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്പോർട്സ് ഫിറ്റ്നസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിമർശനങ്ങളാണെങ്കിലും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ സ്ട്രൈക്കേഴ്സിനെ കുറിച്ച് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് പറയുക, അയാളുടെ ഫസ്റ്റ് ടച്ച് തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ആ കളിയിൽ ആ ടീമിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിൽ, ആ കളിയുടെ മൊമെൻറ്റം തന്നെ മാറുന്ന രീതിയിലൊക്കെ ഒരു സ്ട്രൈക്കറുടെ ഫസ്റ്റ് ടച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അഫി വിടുക, അതായത് നമ്മൾ ചില എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു സ്ട്രൈക്കറൊക്കെ ആണെങ്കിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഫസ്റ്റ് ടച്ചുണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തുള്ള ഫസ്റ്റ് ടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫസ്റ്റ് ടച്ചുകളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു ഡിഫൻഡർ തന്നെ മാർക്ക് ചെയ്യാന്ന് കൂട്ടിക്കോ. അപ്പം ഡിഫൻഡറിനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബോള് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഹാൻഡ് ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഹസാർഡിൻ്റെ ഏഡൻ ഹസാർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കേട്ടപ്പോൾ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ കൈ ഉപയോഗിക്കുന്നത്, കൈ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പന്ത് കളിക്കുമ്പോൾ. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ഡിഫൻഡറെ ഫീൽ ചെയ്യുന്നു, ബോള് പരമാവധി നമ്മുടെ കാല് അടക്കി നിർത്തുക. ഇവിടെ വേറെ പ്രശ്നമുണ്ട്, ഇപ്പോൾ ചില ആളുകൾക്ക് ഫസ്റ്റ് ടച്ച് ശരി ആയിട്ടുണ്ടാവില്ല. അപ്പം ബോള് കാല് വരുമ്പോൾ ഈ ബോളിനൊന്ന് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പാടുപെടേണ്ടി വരും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറേ എനർജി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ ചിലപ്പോൾ മാറിപ്പോയി, നെഗറ്റീവായിട്ട് പോകും. അതാണ് പല കുട്ടികളുടെയും പ്രശ്നം. അപ്പം ഫസ്റ്റ് ടച്ച് വളരെ നന്നായിട്ട് നോക്കുക, എന്നിട്ട് ബോള് ഡെഡായതിന് കില്ലായതിന് ശേഷം നമുക്ക് ഇയാളെ ഫീൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്പേസിലേക്ക് തട്ടിയിട്ട് ഓടാം. അതും തന്നെ നമ്മൾ ഇയാളെ ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു പ്ലേയേഴ്സിൻ്റെ പൊസിഷനും കൂടി നോക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഏത് ഭാഗം, ചിലപ്പോൾ ഇയാൾ നിങ്ങളെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുണ്ട് നല്ല ഡിഫൻഡേഴ്സ് എന്ത് ചെയ്യും, സ്ട്രൈക്കേഴ്സിനെ അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതും ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവിടെ ഓരോ ടീംമേറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങളിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഭാഗത്തേക്ക് ബോൾ ടച്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ അവിടെ ചിലപ്പം ഒരു ഡിഫൻഡർ ഉണ്ടാവും, അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് നിങ്ങളുടെ കളി അവിടെ പിന്നെ എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്കാനും ചെയ്യുക, പ്ലേയേഴ്സ് മറ്റ് പ്ലേയേഴ്സ് എവിടേക്കാണ് നിൽക്കുന്നതെന്ന് നോക്കുക. പിന്നെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടാൻ നിൽക്കരുത്, മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ പാസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്ന ബോള് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ്. കാരണം മറ്റുള്ള ആളുകൾ നിങ്ങളെ ക്ലോസ് ചെയ്യും, നിങ്ങൾക്ക് പാസിംഗ് ഓപ്ഷൻസ് കുറയും, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ബോള് പാസ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ടച്ച് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ ബോള് കില്ല് ചെയ്യാമെന്നുള്ള ഫസ്റ്റ് ടച്ചും അടിപൊളിയായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചിലപ്പോൾ ബോള് വരുന്നതോടുകൂടി തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറിയിട്ട് ബോള് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറൊരു സ്ട്രൈക്കറിന് വേണ്ട സ്കില്ലാണ് സ്പേസ് ഫൈൻഡ് ചെയ്യുക. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടൊക്കെ റൺ ചെയ്തിട്ട് ഡിഫൻസിനെ പെനിട്രേറ്റ് ചെയ്യുന്ന റൺസൊക്കെ ചെയ്യാന്നുള്ളത്, ഓട്ടങ്ങൾ നടത്തുക. അപ്പോൾ അതിലിപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിഫൻഡർ ഉണ്ട്, അവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ പോസ്റ്റ് നിന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരൊറ്റ റണ്ണിലൂടെ ഒരു ഡിഫൻഡറെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് കേർവ്ഡ് ആയിട്ടുള്ള റണ്ണുകൾ അല്ലേ. ഇപ്പോൾ ഈ പോസ്റ്റിലേക്കാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിയിട്ട് നമ്മൾ കേർവ്ഡ് ആയിട്ട് ഓടുക, അതേപോലെ വെർട്ടിക്കലായിട്ട് ഓടുക, ഫെയിൻറ് ചെയ്തിട്ട് ഓടുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പം ഇയാൾ ഇവിടെ ഉണ്ടാവും, ഓക്കെ, ചിലപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ഓടുമ്പോൾ ഇയാൾ എൻ്റെ ഭാഗത്തേക്ക് വരും അല്ലേ, ഉണ്ടോ, സ്പേസ് ഉണ്ടാവുമ്പം ഫെയിൻറ് ചെയ്തിട്ട് ഓടുക, ഇതൊക്കെ ട്രൈ ചെയ്യുക. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രൈ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ വെറും വീഡിയോകളിൽ മാത്രം ഒതുങ്ങും. നിങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്ലിയായിട്ട് കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ചിലപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, സക്സസ് ആവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ബിലീവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
മനസ്സിലായോ? നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. ഇനി വേറൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. മിക്ക പ്ലെയേഴ്സിനും എല്ലാ പ്ലെയേഴ്സിനും വേണ്ടൊരു ഗുണം തന്നെയാണ്, പക്ഷെ സ്ട്രൈക്കേഴ്സിന് എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത് വേണ്ടി വരും. കാരണം നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ, ഒരവസരം കാണുമ്പം അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ടീംമേറ്റ്സിന്. കാരണം ചിലപ്പോൾ അവർ നിങ്ങളുടെ അത്ര ആ പൊസിഷനിൽ സ്മാർട്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഗോളടിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഇന്ന കളിയിൽ ആ ബോക്സിലേക്ക് കയറാൻ പറ്റുമെന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ പുറകിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന നിങ്ങളുടെ പ്ലെയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബോള് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ബോള് റൈറ്റ് ലെഗിലേക്കാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ലെഗിലേക്ക് ചോദിച്ച് വാങ്ങേണ്ടി വരും, നേരെ ചോദിച്ച് വാങ്ങേണ്ടി വരും, ലെഫ്റ്റിലേക്കാണെങ്കിൽ ചോദിച്ച് ഇങ്ങനെ ചോദിച്ച് വാങ്ങേണ്ടി വരും. ഇനി അതല്ല, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾക്ക് പാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും, ഇതൊക്കെ പറയേണ്ടി വരും. അപ്പം ശബ്ദം ഉയർത്തിയിട്ട് കമാൻഡിങ് പവറോട് കൂടിയിട്ട് കളിക്കുക സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഷൂട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി മൈൻഡ്ഫുള്ളാകാന്നുള്ളത്. നിങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ ബോള് പോകുന്നുണ്ടോ എന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ വലിയ ടൂർണമെൻറ്റുകളിലൊക്കെ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് അവർ ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പൊസിഷനിൽ അവർ ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ട് എങ്ങനെയാണ് പോസ്റ്റിലേക്ക് പോകുന്നുള്ളത് അവരുടെ മസിൽ മെമ്മറിയുടെ ഒക്കെ ഭാഗമായിട്ടോ, അത്രയും അവർ ആയിരക്കണക്കിന് തവണ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആകെയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന അവസരം നമ്മൾ ഫ്രണ്ട്ലി കളിക്കുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോഴൊക്കെ ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഒരു സ്ട്രൈക്കർ എന്നുള്ള നിലയിൽ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നിങ്ങൾ സ്ട്രൈക്കർ ആയിക്കോട്ടെ, വേറെ ഏത് പൊസിഷനിൽ കളിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ റൂട്ടീനായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ബോഡി വെയ്റ്റ് എക്സസൈസുകൾ എന്ന് പറയുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം ബോഡി വെയ്റ്റ് എക്സസൈസുകൾ ചെയ്താൽ മതി, എന്നാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ കളിയിലും നിങ്ങളുടെ ലൈഫിലൊക്കെ അതിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റും. അപ്പം ബോഡി വെയ്റ്റ് എക്സസൈസുകൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. കളി കഴിഞ്ഞതിന് ശേഷം ചുറ്റിലിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കളി നിർത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ കളിയിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇത്രയുമാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് നിങ്ങൾ ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നല്ല വിശേഷങ്ങളുമായി വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.